Here comes the big striker from the sports. Good ball from Jamie. He's a real chance now for another goal for Canada. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം ഏതൊരു ആരാധകൻ്റെയും മനസ്സിൽ ആവേശവും എന്നാൽ കുറച്ച് സങ്കടവും പേടിയും ഉളവാക്കുന്ന മത്സരം. അതിന് കാരണം ബ്ലാസ്റ്റേഴ്സ് ഗോവ ഹെഡ് ടു ഹെഡ് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിലേറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തവണ തോറ്റിട്ടുള്ളതും നമ്മുടെ കൊമ്പന്മാർ തന്നെ. എന്തൊക്കെയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഗോവയെ തോൽപ്പിച്ചിട്ടുള്ള മത്സരങ്ങൾ ഇന്ത്യൻ ക്ലബ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ നാടകീയ സംഭവങ്ങളിൽ ഒന്നു തന്നെയാണ്. ആരാധകർ ഒരിക്കലും മറക്കില്ല ബ്ലാസ്റ്റേഴ്സ് അവസാനമായി എഫ് സി ഗോവയെ തോൽപ്പിച്ച മത്സരം. 2016 ഐ എസ് എല്ലിൻ്റെ മൂന്നാം സീസൺ, കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഏറ്റവും മികച്ച സീസൺ. ആ സീസണിൽ കൊച്ചി സ്റ്റേഡിയത്തിലെ 10,000 അല്ല ലക്ഷക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി നടന്ന മത്സരം, ആവേശം നിറഞ്ഞാടിയ മത്സരം, 2 ചുവപ്പ് കാർഡ് കണ്ട് 9 കളിക്കാരിലേക്ക് ചുരുങ്ങിയ ഗോവ മത്സരം മുഴുവനും പൊരുതിക്കളിച്ച് അവസാന സെക്കൻഡിൽ ഗോൾ സ്കോർ ചെയ്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടിരുന്ന വിജയം പിടിച്ചു വാങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ്. ആ ഒരു പോരാട്ട വീര്യം, ആ ഒരു ആവേശം, വിജയത്തിനായുള്ള ആ ഒരു ആർജം ഈ ഒരു ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് ആരാധകർ ആഗ്രഹിച്ചത്. എന്നാൽ 4 സീസണിലോ 5 സീസണിലോ അവർക്ക് കാണാൻ സാധിച്ചില്ല. മികച്ച അറ്റാക്കിംഗ് നിരയുമായി 6 സീസണിൽ വന്നപ്പോൾ അവർ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിനെ പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു അവർക്ക് അത് സമ്മാനിച്ചത്. അതിൻ്റെ അടുത്ത സീസണിൽ മികച്ച ഫോറിൻ സൈനിങ്ങളുടെ പ്രതീക്ഷയോടെ സീസൺ തുടങ്ങിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് നല്ല അനുഭവമായിരുന്നില്ല ആ സീസണിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സങ്കടങ്ങളുമായി 8 സീസൺ തുടങ്ങിയപ്പോൾ ആദ്യ മത്സരത്തിലെ തോൽവി പ്രതീക്ഷയുടെ ആഴം കുറച്ചെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ അവർക്ക് കാണാൻ സാധിച്ചത് ആ പഴയ ബ്ലാസ്റ്റേഴ്സിനായിരുന്നില്ല. പകരം 1 സീസണിലും 3 സീസണിലും എവിടെ നിർത്തിവെച്ചോ അവിടെ നിന്ന് തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു അതേ പഴയ അതേ പോരാട്ട വീര്യം, വിജയിക്കാനുള്ള അതേ ആർജം. ഈ ബ്ലാസ്റ്റേഴ്സിനെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇതാണ് ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് 2022 എന്ന പുതിയ വർഷത്തിൽ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നത്. തങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച എതിരാളികളിലൊരാളായ എഫ് സി ഗോവയ്ക്കെതിരെ 2016 കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി എഫ് സി ഗോവയുമായി വിജയിച്ചത്. അതും ആവേശകരമായ അത്രയും വാശിയേറിയ പോരാട്ടത്തിൽ 6 ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വരികയാണ് ചില കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എഫ് സി ഗോവയുമായിട്ടുള്ള ഈ സൂപ്പർ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന്? വിജയിക്കണം. 6 കാത്തിരിപ്പ് അവസാനിക്കണം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതുവത്സര ആശംസകൾ. നന്ദി, നമസ്കാരം.